ഹായ് ഹലോ, എ ബി എസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനലിലെ വ്ളോഗെല്ലാം കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഞാനിന്ന് എൻ്റെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ എനിക്കൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ബാഗൊക്കെ കയറിപ്പോയായിരുന്നു. അപ്പോൾ നല്ലൊരു ബാഗ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം വന്ന് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആമിനയാണ്. ഞങ്ങളുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങ് വരുമ്പോഴത്തേക്കും ഒരു കടയാണ്, അതായത് കല്ലാട്ട് മുക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് പ്ലേസ് എനിക്കറിയാം. എന്തായാലും നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ്, കല്ലാട്ട് മുക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വഴിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സും അല്ല ചെരുപ്പും ഷൂവൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അന്നേ ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ ഈ ഒരു ചെരുപ്പ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ചെരുപ്പല്ല ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഒരുപാടുണ്ട് കേട്ടോ, ബാഗും ചെരുപ്പും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മളിതുപോലത്തെയൊക്കെ ഞാൻ നെടുമങ്ങാടൊക്കെ പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ വലിയ ഷോറൂം. അല്ലാതെ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു ഷോറൂം ചെരുപ്പിൻ്റെയും കുടയുടെയും ബാഗിൻ്റെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയൊരു ഷോറൂം കാണുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ലൊരു ബാഗ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗ് തന്നെ ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലായായിരുന്നു. മുമ്പ് വന്നപ്പോൾ ഞാൻ റേറ്റൊക്കെ ചോദിച്ച് വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ എന്നെ നല്ലതായിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ അത് അടിപിടിക്കുന്ന ആ ഒരു ബാഗാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. 330 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ബാഗാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തൊട്ടടുത്ത് വേറെയും ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ 220 ബാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ 330 ബാഗായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടെ അത് അല്ലാതെ ഇത് സാധനങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിനും അങ്ങനെയൊക്കെ ഇടുന്നൊരു ഷോപ്പും കൂടെയാണ്. അത് അത് എപ്പോഴുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അതൊക്കെ ഉണ്ടാകാറുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാഗാണ് എടുത്തത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കേട്ടോ. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി. ഇതാണ് ഷോറൂം. അകത്തോട്ട് ഉള്ളിലോട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ് ഇത് മാത്രം. അകത്തോട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടെ നിന്ന് തന്നെ വന്ന് വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ചേട്ടനും കൂടെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒന്ന് ചേട്ടൻ ജോലി ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെയും എനിക്ക് ഇത് ബാഗ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പിന്നെ വണ്ടി പിടിച്ച് ഒരു ഓട്ടോ പിടിച്ച് വന്ന് ബാഗ് വാങ്ങിച്ച് പിന്നെ എൻ്റെ സ്റ്റോപ്പിൽ പോയി നിന്ന് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും ചേട്ടൻ എന്നെ ചേട്ടൻ വിളിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പൂങ്കുളത്ത് ഇറങ്ങിയിട്ട് എനിക്ക് മീൻ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര റേറ്റാണ് മീൻ, എല്ലാത്തിനും നല്ല റേറ്റുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ പോലെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. ഞാൻ പിന്നെ അവിടെ 100 അയല മീൻ മേടിച്ചു കേട്ടോ. അപ്പം 3 ഉണ്ടായിരുന്നു കേട്ടോ, 3 അയല മീനായിരുന്നു 100 കിട്ടിയത്. പിന്നെ ഞാൻ അവിടെ നേരെ പോയത് നമ്മുടെ ബീനയുടെ സ്നേഹയുടെ വീട്ടിലാണ്. നമുക്കിന്ന് അച്ചപ്പം കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂൾ ആനുവൽ ഡേ ആണ്, അതിന് പോകണം. അപ്പോൾ അന്നും ഇടാൻ അച്ചപ്പവും പക്ക അവിടെ നിന്ന് ഇടാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞ സൺഡേ ആണ്. അപ്പോൾ ഈ 2 തുടർച്ചയായിട്ടും അച്ചപ്പവും ഇടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും കണക്കാക്കിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് ഒരു വലിയ ബക്കറ്റ് വെള്ളമൊക്കെ ഇട്ട് അടച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് നേരെ ഇരുന്നിട്ടാണ് ചെയ്തത് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വയ്യ. അതിൻ്റേതായിട്ടുള്ള ഞാൻ ഇങ്ങനെ മൂക്ക് വലിച്ച് വലിച്ചാണ് ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അബീനയുടെ കടയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ പാനിപ്പൂരി, മറ്റേ ഫ്രൂട്ട് സലാഡ് ബീന ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തനിമയെന്ന് ചെയ്യുന്നില്ല, ഫ്രൂട്ട് സലാഡ് ബീനയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പാനിപ്പൂരി വെക്കുന്നുണ്ട്, പിന്നെ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബീനയുടെ കടയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അച്ചപ്പവും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ 8:30 ആയപ്പോഴത്തേക്കും വെങ്ങാനൂർ പോയി. എനിക്ക് പിറ്റേ ആനുവൽ ഡേക്ക് സ്കൂളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ വെങ്ങാനൂർ കടയിലോട്ട് വന്നു. അപ്പോൾ ഞാൻ ആദ്യം പൂ പോയി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പൂ വാങ്ങിയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ പൂ വാങ്ങി വീഡിയോ എടുത്തില്ല. നേരെ കടയിൽ വന്നിട്ടാണ് ഞാൻ ഓർത്തയോ വീഡിയോ എടുത്തില്ലല്ലോ, വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയില്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നീട് ഞാൻ അവിടെ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞാൻ എടുത്തു. ഞാൻ എപ്പോഴും മുമ്പ് ഞാൻ വിശ്വനാഥത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ വിശ്വനാഥ് പോകുമ്പോൾ നമ്മളെ ഒരു കുഞ്ഞു കടയാണ്, നമുക്ക് തിങ്ങി ഞെരുക്കുവാണ് അതിനകത്ത്. കാരണം നിന്ന് സാധനങ്ങൾ മേടിക്കാനും വാങ്ങിക്കാനും ഒന്നും നമുക്കൊരു സൗകര്യം. പക്ഷേ അവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല നല്ല പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ലവ്ലി ഫാൻസിയിലാണ്. അവിടെയും എല്ലാം കൊണ്ട് നമുക്ക് അകത്ത് കയറുന്നത് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള നല്ലൊരു സൗകര്യം തന്നെ ലവ്ലി ഫാൻസിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ടും വന്ന് വാങ്ങിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. കാരണം ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകണം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ തുടർച്ചയായിട്ടും വ്ളോഗ് എന്തായാലും ഇടും കേട്ടോ. എല്ലാ ദിവസത്തെയും കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിൽ പോലും വ്ളോഗൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ പേരൊക്കെ വ്ളോഗ് ഇടണം, ഡെയിലി വ്ളോഗ് ഇടണം, പിന്നെ ഡെയിലി മൈ ലൈഫ് ഇടണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും തീർച്ചയായിട്ടും ഞാൻ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും.